ഹേ ഗൈസ്, എന്തായാലും ഇന്ന് പൊന്നിയിൻ സെൽവൻ 2 ഇറങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് പൊന്നിയിൻ സെൽവൻ 1-ൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റിയൊരു ഇതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പൊന്നിയിൻ സെൽവൻ 2 എടുത്തു നോക്കിയാൽ ഒത്തിരി കാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ഐശ്വര്യ റായ്, വിക്രം, ജയം രവി, കാർത്തി, ഐശ്വര്യ ലക്ഷ്മി, ശോഭിത, ശരത്, പാർത്ഥിപൻ, അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സിനെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവർ പരസ്പരമുള്ള ബന്ധം, അവരും ചോളനാടും തമ്മിലുള്ള എന്താണ് ബന്ധം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് സിനിമ കാണാൻ പോയാൽ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ചോളദേശം ഭരിച്ചിരുന്നത് സുന്ദര ചോള എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കൾ. മൂത്ത മകൻ ആദിത്യ കരികാലൻ. ശക്തിയിലും ധീരതയിലും ആദിത്യ കരികാലൻ എന്നും മുന്നിലാണ്. ശത്രുക്കളെല്ലാം പേടിക്കുന്ന ധീരയോദ്ധാവ്. രണ്ടാമത്തത് ഒരു മകളാണ്, കുന്തവൈ. രാജഭരണത്തിലും സൗന്ദര്യത്തിലും ബുദ്ധിയിലുമെല്ലാം അവിടുത്തെ ആണുങ്ങളേക്കാൾ മുന്നിലാണ് കുന്തവയുടെ സ്ഥാനം. വളരെ ധീരയായ ഒരു വനിതയായിട്ടാണ് ചരിത്രം കുന്തവയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഇളയ മകനാണ് നമ്മുടെ കഥാനായകൻ പൊന്നിയിൻ സെൽവൻ, അഥവാ അരുൾമൊഴിവർമ്മൻ. കുന്തവയുടെ ശിക്ഷണത്തിലാണ് പൊന്നിയിൻ സെൽവൻ വളർന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മധുരാന്തകനെ പറ്റിയാണ്. ഇദ്ദേഹം സുന്ദര ചോളൻ്റെ സഹോദരനായ ഗന്ധദാരിദ്ര്യ ചോളൻ്റെയും സെമ്പിയ മഹാദേവിയുടെ മകനാണ്. ശരിക്കും ഈ രാജ്യം ഇപ്പോൾ അവകാശമായിട്ടുള്ളത് മധുരാന്തകനാണ്. എന്നാൽ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം മധുരാങ്കനെ ശിവഭക്തനായാണ് അമ്മ വളർത്തിയിരിക്കുന്നത്. ഇത് മറ്റാരുമല്ല, നമ്മുടെ വന്ധ്യദേവനാണ്. ആദിത്യ കരികാലനുടെ ഉറ്റ സുഹൃത്തും പടനായകനുമാണ് വന്ധ്യദേവൻ. വന്ധ്യദേവനെയാണ് ആദിത്യ കരികാലൻ സന്ദേശവുമായി തൻ്റെ ദേശത്തേക്ക് പറഞ്ഞുവിടുന്നത്. അത്രയും വിശ്വാസമാണ് ആദിത്യ കരികാലന് വന്ധ്യദേവനോട്. ഇതാണ് നന്ദിനി ദേവി, പെരിയ പഴവേറ്റ അയ്യരുടെ ഭാര്യ. ആദിത്യ കരികാലൻ്റെ ബാല്യകാല സഖിയായിരുന്നു നന്ദിനി. ആദിത്യ കരികാലൻ്റെയും നന്ദിനിയുടെയും സ്നേഹബന്ധം ചോളരാജ്യത്ത് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്ദിനിയെ ആരും അറിയാതെ ഒരു ദിവസം മധുരയ്ക്ക് അയക്കുന്നു. പിന്നീട് ആദിത്യ കരികാലൻ നന്ദിനിയെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. വീരപാണ്ഡ്യൻ എന്ന പാണ്ഡ്യരാജാവിനെ കൊല്ലാനായി ആദിത്യ കരികാലൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി നന്ദിനിയെ കാണുന്നു. ആദിത്യ കരികാലൻ ഞെട്ടുന്നു. നന്ദിനി കുറേ കേണപേക്ഷിച്ചിട്ടും ആദിത്യ കരികാലൻ വീരപാണ്ഡ്യനെ കൊല്ലുന്നു. ഇതിന് ആദിത്യ കരികാലനോട് പ്രതികാരം ചെയ്യാനായിട്ട് അവരുടെ രാജ്യത്തെ സേനാധിപനായ പെരിയ പഴവേറ്ററയ്യരെ നന്ദിനി കല്യാണം കഴിക്കുകയാണ്. പെരിയ പഴവേറ്ററിന് ചോളദേശത്ത് ചോളരാജാവിനോടും ശത്രുതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയൻ ചിന്ന പഴവേറ്ററയ്യാർ. മാത്രമല്ല, പാണ്ഡ്യദേശം മുഴുവൻ ചോളരാജ്യത്തിനെ തകർക്കുവാൻ വേണ്ടി നന്ദിനിയുടെ സഹായത്താൽ പുതിയ തന്ത്രങ്ങൾ ഒരുക്കുന്നതായി നമുക്ക് ആദ്യ ഭാഗത്ത് കാണുവാൻ സാധിക്കും. നോവലിൽ വന്ധ്യദേവനും കുന്തവൈ ദേവിയും കല്യാണം കഴിക്കുന്നുണ്ട്. ഇത് വാനതി. ചോളദേശത്തെ രാജകുമാരിയും കുന്തവൈ ദേവിയുടെ ഉറ്റ സുഹൃത്തുമാണ് വാനതി. വാനതി പൊന്നിയിൻ സെൽവനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നോവലിൽ ഇരുവരും കല്യാണം കഴിക്കുന്നുണ്ട്. ഇതാണ് പൂങ്കുഴലി അഥവാ സമുദ്രകുമാരി. പൂങ്കുഴലിയാണ് വന്ധ്യദേവനെ ശ്രീലങ്കയിലെത്താൻ സഹായിക്കുന്നത്. പൂങ്കുഴലി കപ്പലോടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പൂങ്കുഴലിക്ക് പൊന്നിയിൻ സെൽവൻ്റെ അടുത്ത് പ്രണയമുണ്ട്. അത് പൂങ്കുഴലി ഒരിക്കലും പറയുന്നുമില്ല. അങ്ങനെ വൺ സൈഡായിട്ട് പൊന്നിയിൻ സെൽവനെ സ്നേഹിക്കുന്നു. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സേന്തൻ അമുതനെയാണ്. പൂങ്കുഴലിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പൂക്കാരനാണ് സേന്തൻ അമുതൻ. പൂങ്കുഴലിയുടെ ഒരു ബന്ധു കൂടിയാണ്. സേന്തൻ അമുതൻ രണ്ടാം ഭാഗത്ത് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇത് ആൾവാർക്കടിയൻ നമ്പി, നമ്മുടെ നന്ദിനിയുടെ സഹോദരതുല്യമായ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിനും ഈ കഥയിലൊരു വലിയ പങ്കുണ്ട്. ഇത് പാർത്ഥിപേന്ദ്ര പല്ലവൻ. ഇദ്ദേഹം നമ്മുടെ ആദിത്യ കരികാലൻ്റെ ഉറ്റ സുഹൃത്താണ്.